സഭ പിരിഞ്ഞു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ വിവരങ്ങൾ അർജുൻ പീതാംബരൻ നൽകും. അർജുൻ, എന്താണ് സംഭവം? മാധു, വലിയ രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നു. അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തന്നെ വലിയ രീതിയിൽ പ്രതിപക്ഷം അദാനി വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി പ്രതിഷേധം നടത്തി എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും നടുത്തളത്തേക്ക് ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വലിയ രീതിയിൽ സഭാധ്യക്ഷനായിട്ടുള്ള ഓം ബിർള ശകാരിക്കുന്നുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു സഭാ നടപടികൾ തുടരാൻ അനുവദിക്കാതെയുള്ള പ്രതിഷേധം അത് ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഓം ബിർള വ്യക്തമാക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ, അതിന് പിന്നാലെ തന്നെ നാൻഡഡ് എം പി ആയിട്ടുള്ള രവീന്ദ്ര വസന്ത റാവു ചവാൻ, ഇവർ രണ്ടുപേരുമായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന് പിന്നാലെ പ്രതിപക്ഷം ഒന്നടങ്കം അദാനി വിഷയം അടക്കം ഉയർത്തി, ചർച്ച വേണമെന്നുള്ള കാര്യം ഉയർത്തി, വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. ഈ സഭാ നടപടികൾ നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, ശൂന്യവേള അടക്കം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സഭാ നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിൽ വലിയ പ്രതിഷേധമായിരുന്നു ഉയർത്തിയത്. പ്രത്യേകിച്ചും ഈ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലടക്കം പ്രതിഷേധിച്ചു. അതിനെതിരെ സ്പീക്കർ അവരെ സഹകരിക്കുന്ന രീതിയിലടക്കം സംസാരിച്ചു. പ്രത്യേകിച്ചും സഭാ നടപടികൾ തുടരാൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 12 മണി വരെ എന്തായാലും സഭ നിർത്തിവെച്ചിരിക്കുന്നത്. ലോക്സഭ 12 മണി വരെ എന്തായാലും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ശരി, എന്തായാലും അദാനി വിഷയവുമൊക്കെ മുൻനിർത്തിയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. ആ ബഹളത്തെ തുടർന്നാണ് 12 മണി വരെ സഭ നിർത്തിവെച്ചിരിക്കുന്നത്. അതായത് ഇന്ന് ആകെ ഒരു പരിപാടി 11 മണിക്ക് തുടങ്ങി നടന്നത് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ ബഹളം ഉണ്ടായത്.